തീർച്ചയായിട്ടും ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ശിക്ഷ സംബന്ധിച്ചുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്, പരമാവധി ശിക്ഷ തന്നെ വേണം എന്നുള്ളതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മോഹൻരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഭാഗം പക്ഷേ ശിക്ഷയിൽ ഇളവ് വേണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിർത്തുന്ന കാരണം പ്രതിയുടെ കുറ്റക്കാരന്റെ മാനസിക ആരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജയിലിൽ കഴിഞ്ഞിട്ടുള്ള 100 ദിവസത്തെ പ്രതിയുടെ മാനസിക ആരോഗ്യ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി അവസാനം ശിക്ഷ വിധി പ്രഖ്യാപിക്കുക. ഇയാൾ നേരത്തെയും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലായിരുന്നു സമാനമായ ഒരു കുറ്റകൃത്യം നടത്തിയത്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുണ്ടായിരുന്നു. ആ പീഡന കേസിൽ ജാമ്യത്തിലിറങ്ങി വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കുറ്റകൃത്യം അയാൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായത്. അപ്പോൾ അയാൾക്ക് പരമാവധി ശിക്ഷ വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്തായാലും ഇതിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗവും തമ്മിലുള്ള വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ശിക്ഷ കോടതി നൽകുമോ അതോ ഈ മാനസിക ആരോഗ്യ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ഇന്ന് കോടതി വ്യക്തമാക്കുമോ അതോ അടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും ശിക്ഷ വിധിക്കുക എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. വാദം പൂർത്തിയായ ഉടൻ തന്നെ കോടതി എപ്പോഴായിരിക്കും ശിക്ഷ വിധിക്കുക എന്നുള്ളത് വ്യക്തമാക്കും. എന്തായാലും അയാൾ കുറ്റക്കാരനാണ്. അത് 16 കുറ്റങ്ങളിലും 16 വകുപ്പുകളായിരുന്നു ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ആ 16 വകുപ്പുകളിലും അല്ലെങ്കിൽ 16 കുറ്റങ്ങളും അയാൾക്കെതിരെ സംശയമില്ലാതെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അത് പോലീസിന്റെ വിജയമാണ്, അന്വേഷണ സംഘത്തിന്റെ വിജയമാണ്, പ്രോസിക്യൂഷന്റെ വിജയമാണ്. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അസഫാക്കിന്റെ മാനസിക ആരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതിന് പ്രോസിക്യൂഷൻ നൽകുന്ന മറുപടി, ജയിൽ വകുപ്പ് കഴിഞ്ഞ 100 ദിവസത്തെ, അതായത് ഇന്ന് 100ാം ദിവസമാണ്, ആ 100 ദിവസത്തെ റിപ്പോർട്ടും ജയിൽ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ നൽകുന്ന മറുപടി. അതായത് പഴുതുറ്റ രീതിയിലുള്ള അന്വേഷണം, പഴുതുറ്റ രീതിയിലുള്ള തെളിവെടുപ്പ്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിനും കഴിഞ്ഞു, പ്രോസിക്യൂഷനും കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. മാനസികാരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കുമെന്ന് പറയുമ്പോൾ 100 ദിവസത്തെയും മാനസികാരോഗ്യ റിപ്പോർട്ട് അത് തയ്യാറാക്കിയിട്ടുണ്ട് ജയിൽ വകുപ്പ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അസഫാ കാലത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞു, അസഫാ കാലത്തിലുള്ള ശിക്ഷ, ആ ശിക്ഷ എന്തായിരിക്കുമെന്നാണ് അറിയേണ്ടത്. 16 കുറ്റങ്ങളും അത് മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ടെന്ന് കോടതി നിസ്സംശയം പറയുന്നുണ്ട്. കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസഫാ കാലം കുറ്റക്കാരനാണ് എന്ന പോക്സോ കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ അരുൺ ശങ്കർ പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല, ഒരു സീരിയൽ ഒഫൻഡർ തന്നെയാണ് ഈ പറയുന്ന അസഫാ കാലം. ഇതിന് മുൻപും സമാനമായ കേസിൽ പ്രതിയായിരുന്നു, അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തിയത്. ബീഹാറിലും ഡൽഹിയിലുമൊക്കെ അസഫാ കാലത്തെക്കുറിച്ച് കേരള പോലീസ് അന്വേഷിച്ചതാണ്. ഇതിനു മുൻപും അസഫാ കാലം പോക്സോ കേസിൽ പ്രതിയായി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 2018 ഡൽഹിയിലെ ഖാസിപ്പൂരിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലും അസഫാ കാലം പ്രതിയാണ്. അന്ന് പ്രതിയുടെ കയ്യിൽ കടിച്ചാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. പ്രതിയെ അസഫാ കാലത്തിൽ അന്ന് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതൊക്കെയാണ്, പക്ഷെ പിന്നീട് റിമാൻഡിലായി ജാമ്യത്തിലായിരുന്നു. അത് കഴിഞ്ഞാണ് ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ജോലിക്കാണെന്നും പറഞ്ഞ് എത്തിയത്. സ്ഥിരം മദ്യപാനിയാണ്, അങ്ങനെ ഒരു സീരിയൽ ഒഫൻഡറാണ്, എന്തായാലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നുണ്ട്. ഇനി ശിക്ഷ എന്തായിരിക്കുമെന്നാണ് അറിയേണ്ടത്. അരുൺ, അത് ഇന്നുണ്ടാകുമോ? തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ശിക്ഷാവിധിയും കോടതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും വേഗം തന്നെ ഈ കോടതി നടപടികൾ അവസാനിപ്പിച്ച് ആ കുട്ടിക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനായിട്ടാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും വളരെ വേഗത്തിൽ തന്നെ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും വൈകിപ്പിക്കാതെ ഇക്കാര്യത്തിലുള്ള ശിക്ഷാവിധിയും കോടതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ തന്നെ, അതായത് വധശിക്ഷ തന്നെ ലഭ്യമാക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രതിഭാഗം പറയുന്നത് പ്രതിയുടെ മാനസിക നില പരിഗണിക്കണം. പക്ഷേ മാനസിക നില പരിഗണിക്കുമ്പോൾ മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അയാളുടെ മാനസിക നില പല ഇത് ഈ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴത്തെ മാനസിക നില മാത്രമല്ല, മുൻപും സമാനമായ മാനസിക നിലയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അയാൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകേണ്ടതില്ല എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം.
വാദം. എന്തായാലും ആ വാദത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബപക്ഷ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ജീവപര്യന്തമോ മറ്റേതെങ്കിലും ഇളവുകൾ ആ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെ പോകണമോ അവിടെ വരെ പോയി ഇയാൾക്ക് ഈ പ്രതിക്ക് അല്ലെങ്കിൽ കുറ്റക്കാരന് വധശിക്ഷ ഉറപ്പാക്കുമെന്നുള്ളതാണ് കോട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ആ കുടുംബം ഇനി ശിക്ഷ എന്താണ് എന്നതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. നീതിയുടെ ആദ്യ കിരണം എത്തിക്കഴിഞ്ഞു. അതായത് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ വകുപ്പുകളിലും, അതായത് 16 കുറ്റങ്ങളായിരുന്നു ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്, ആ 16 കുറ്റങ്ങളിലും അയാൾ കുറ്റക്കാരനാണെന്നുള്ളത് കോടതി നിസ്സംശയം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ 16 കുറ്റങ്ങളും തെളിയുമ്പോൾ അടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൽ നാല് കുറ്റങ്ങളെന്ന് പറയുന്നത് വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ്. അത് ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ക്രൂരമായ പീഡിപ്പിക്കൽ ഒക്കെ തന്നെ ഉണ്ട്. ആ സമാനതകളില്ലാത്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് ഈ കേസ് പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചത്. കാരണം ഇങ്ങനൊരു ഇത്രയും വലിയ ക്രൂരകൃത്യം, അതിക്രൂരമായ നടപടി ഒരു പ്രതിയുടെ ഭാഗത്തു നിന്നും അടുത്ത് ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് കോടതിക്ക് ഇതിൽ പരമാവധി ശിക്ഷ നൽകാമെന്നുള്ളത് തന്നെയാണ് നിയമ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കോടതി എന്താണ് തീരുമാനിക്കുക, അതാണ് അന്തിമം എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനം, ആ ശിക്ഷ ഇന്നോ അല്ലെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.